ആലുവയിൽ പുഴയിൽ കെട്ടിത്താഴ്ത്തിയ മൃതദേഹം യുവതിയുടേത്. ആലുവ പുതപ്പിനുള്ളിൽ പൊതിഞ്ഞ് കരിങ്കല്ല് കെട്ടി പെരിയാറിൽ താഴ്ത്തിയ മൃതദേഹം സ്ത്രീയുടേതെന്ന് കണ്ടെത്തി. ന്യൂസി കോളേജിന് സമീപം വിൻസെൻഷ്യൻ വിദ്യാഭവന് പുറകിലെ കുളിക്കടവിൽ വൈദിക വിദ്യാർത്ഥികളാണ് മൃതദേഹം കണ്ടെത്തിയത്. മരക്കൂട്ടത്തിൽ തടഞ്ഞു നിൽക്കുന്ന നിലയിലായിരുന്നു. പുതപ്പിനുള്ളിൽ നിന്ന് അഴുകിയ കൈ പുറത്തേക്ക് തള്ളി നിൽക്കുകയായിരുന്നു. കൊലപാതകമാണെന്നാണ് പ്രാഥമിക നിഗമനം. രാവിലെ മൃതദേഹം കരയ്ക്ക് കയറ്റി. ഇന്നലെ രാത്രിയാണ് മൃതദേഹം കണ്ടെത്തിയത്. സമീപ ദിവസങ്ങളിൽ കാണാതായവരെ കേന്ദ്രീകരിച്ച് അന്വേഷണം നടക്കുന്നു. മൃതദേഹത്തിന് രണ്ട് ദിവസത്തോളം പഴക്കമുണ്ട്. ഏകദേശം 30 വയസ്സ് പ്രായം തോന്നിക്കുന്ന സ്ത്രീയാണെന്നാണ് പോലീസിന്റെ നിഗമനം. സംഭവം കൊലപാതകമാണെന്നും അന്വേഷണം ആരംഭിച്ചതായും പോലീസ് അറിയിച്ചു. കഴിഞ്ഞ ദിവസം വൈകിട്ടാണ് ആലുവ UC കോളേജിന് സമീപം പെരിയാറിൽ മൃതദേഹം കണ്ടെത്തിയത്. മംഗലപ്പുഴ സെമിനാരിക്ക് പുറകിലുള്ള വിദ്യാഭവൻ സെമിനാരിയോട് ചേർന്ന പുഴയിൽ കുളിക്കാനിറങ്ങിയ വൈദിക വിദ്യാർത്ഥികളാണ് മൃതദേഹം കണ്ടത്. പുതപ്പിൽ പൊതിഞ്ഞ് പ്ലാസ്റ്റിക് കയറുപയോഗിച്ച് വരിഞ്ഞുകെട്ടി കല്ലിൽ താഴ്ത്തിയ നിലയിലായിരുന്നു. മൃതദേഹം ഒഴുകി വന്ന് ഈ ഭാഗത്ത് തടഞ്ഞതാണെന്ന് കരുതപ്പെടുന്നു. വലതുകൈ ഉയർത്തിപ്പിടിച്ച നിലയിലാണ് മൃതദേഹം. രാത്രി മൃതദേഹം കെട്ടഴിക്കാനാകാത്തതിനാൽ ബുധനാഴ്ച രാവിലെയാണ് ഇൻക്വസ്റ്റ് നടപടികൾ ആരംഭിച്ചത്. സംഭവവുമായി ബന്ധപ്പെട്ട് ആലുവ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നിന്ന് കാണാതായ സ്ത്രീകളെക്കുറിച്ച് പോലീസ് വിവരങ്ങൾ ശേഖരിച്ചിരുന്നു. എന്നാൽ ഇത്തരത്തിലുള്ള പരാതികളൊന്നും ലഭിക്കാത്തതിനാൽ സമീപ പ്രദേശങ്ങളിലേക്കും പോലീസ് അന്വേഷണം വ്യാപിച്ചിട്ടുണ്ട്. പെരിയാറിന്റെ കൈവഴിയിൽ ആലുവ UC കോളേജിന് സമീപം വിദ്യാഭവൻ സെമിനാരിയോട് ചേർന്നുള്ള കുളിക്കടവിൽ ചൊവ്വാഴ്ച വൈകിട്ട് കണ്ടെത്തിയത് മൃതദേഹം യുവതിയുടേതാണെന്നാണ് പോലീസ് സ്ഥിരീകരിച്ചത്. കാണാതായ സ്ത്രീകളെ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. കുളിക്കടവിൽ ഒഴുകിയെത്തിയ മൃതദേഹം മരക്കുറ്റിയിൽ തടഞ്ഞു നിൽക്കുകയായിരുന്നു. മൃതദേഹം കണ്ടെത്തിയത് രാത്രിയായതിനാൽ ഇന്ന് രാവിലെയാണ് പോലീസ് മൃതദേഹം പരിശോധിച്ചത്. കൊലപാതകമാണെന്ന നിഗമനത്തെ തുടർന്ന് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരടക്കം ചൊവ്വാഴ്ച രാത്രി തന്നെ സംഭവ സ്ഥലത്തെത്തിയിരുന്നു. മൃതദേഹത്തിന് 4 ദിവസത്തെ പഴക്കമുണ്ടെന്നാണ് പോലീസിന്റെ നിഗമനം. അടുത്ത ദിവസങ്ങളിലായി കാണാതായ സ്ത്രീകളെ കുറിച്ച് പോലീസ് ഊർജിതമായി അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. അന്വേഷണം .com ന് വേണ്ടി അനുശ്രീ വത്സൻ.